ഡെയിലി കേരള സിലബസിന്റെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തേർഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇംഗ്ലീഷ് ഇഷ്ടമാണോ? അതൊക്കെ പോട്ടെ, നിങ്ങൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണോ? ഇപ്പം സന്തോഷത്തിലാണ്. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് ജയിച്ച് തേർഡ് സ്റ്റാൻഡേർഡിലെത്തി ഇങ്ങനെ ഇരിക്കുക. എല്ലാരും പഠിക്കുന്നുണ്ടോ? ബുക്കൊക്കെ എടുക്കുന്നുണ്ടോ? ഇല്ല, അതൊന്നും ഞങ്ങള് ചെയ്യത്തില്ല അല്ലേ. പഠിക്കണം, ബുക്ക് എടുക്കണം, പഠിക്കണം. നീ സ്കൂള് തുറക്കുമ്പോഴത്തേനും നമ്മളെല്ലാം പഠിച്ച് നല്ല മിടുക്കരായിട്ട് വേണ്ടേ സ്കൂളിൽ പോവാനെ? ആണോ? അങ്ങനെ തന്നെ വേണം പോവാൻ. നിങ്ങക്ക് കഥയൊക്കെ കേൾക്കുന്ന ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന് എന്തൊരു ചോദ്യം! ഞങ്ങൾക്ക് അതേ ഇഷ്ടമുള്ളൂ അല്ലേ. നമുക്കൊരു കഥ പറയാം. നമ്മള് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഒരു കഥ പഠിച്ചായിരുന്നു. ഏതായിരുന്നു? ബ്രൂണോ ദ പപ്പി അല്ലേ, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ച കഥയാത്. ഈ പ്രാവശ്യം തേർഡിലെത്തിയപ്പം കഥ മാറി. എന്തായി? ബില്ലു ദ ഡോഗ്. നിങ്ങള് ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും ഒക്കെ പഠിച്ച വാക്കുകള് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെങ്കിലും ഈ വർഷം നിങ്ങളെ കുറച്ച് പുതിയ വാക്കുകൾ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ പാഠ്യപദ്ധതി അനുസരിച്ച് കുറച്ച് പുതിയ വാക്കുകൾ കൂടി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കഥയിലേക്ക് പോകാം. ഓക്കെ, ഞാൻ കഥ വായിക്കാം. ആദ്യം നിങ്ങളൊരു ചിത്രം കാണുന്നില്ലേ ഇവിടെ? ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ആരെയൊക്കെയാണ് കാണുന്നത് ഒന്ന് പറഞ്ഞേ. ഒരു പശുക്കുട്ടിയുണ്ട്, പിന്നെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്, പിന്നെ ഒരു നായ അവിടെ കിടക്കുന്നു, പിന്നൊരു വീട്, വേലി, മരങ്ങള്, ഇതൊക്കെ കാണുന്നുണ്ട് അവിടെ അല്ലേ. നിങ്ങൾക്ക് ഈ പശുക്കുട്ടിയെയും പൂച്ചയും കോഴിയും ഒക്കെ ഇഷ്ടമാണോ? നമ്മൾ ഇവയൊക്കെ പെറ്റായിട്ട് വളർത്തും അല്ലേ. നമ്മുടെ അരുമ മൃഗങ്ങളായിട്ട് വളർത്തുന്നതാണ് ഇതൊക്കെ. നായ ഇപ്പൊ എല്ലാ വീടുകളിലും ഉണ്ടല്ലേ, കോഴിയും പശുവും ഒക്കെ ഉണ്ട്. കഥ തുടങ്ങാം. കഥയുടെ പേരെന്താണ്? ബില്ലു ദ ഡോഗ്. എന്താണ് ഡോഗ്? നായ. ഇവിടെ ഒരു ബോക്സില് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊരു ചിത്രം കണ്ടല്ലോ, അതില് വാട്ട് യു സീ ഇൻ ദ പിക്ചർ, നിങ്ങൾ പിക്ചറിൽ എന്തൊക്കെയാണ് കണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. നമ്മളിപ്പോ പറഞ്ഞു എന്തൊക്കെയാണ് പിക്ചറിൽ കണ്ടിരിക്കുന്നതെന്ന്. അടുത്തത്, ഡു ദ ആനിമൽസ് ഇൻ ദ പിക്ചർ ഹെൽപ്പ് അസ് ഇൻ എനി വേ, ഈ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ഈ മൃഗങ്ങളൊക്കെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്നുണ്ടോ, നമുക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്ന മൃഗങ്ങളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണ് അല്ലേ. ഹൗ ഡു ദേ ഹെൽപ്പ് അസ്, അവര് നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാൻ ബില്ലു ഹെൽപ് ദ ഫാമർ വൈ, അതൊക്കെ നമുക്ക് കഥ വായിച്ചിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കഥ വായിക്കാം. എ ഫാമർ ഹാഡ് എ ഫെയ്ത്ത്ഫുൾ ഡോഗ് കോൾഡ് ബില്ലു. ഫാമർ ആരാണ്? കൃഷിക്കാരൻ. ഒരു കൃഷിക്കാരന് വിശ്വസ്തനായ ഒരു നായ ഉണ്ടായിരുന്നു. എ ഫാമർ ഹാഡ് എ ഫെയ്ത്ത്ഫുൾ ഡോഗ് കോൾഡ് ബില്ലു. ഹി വാസ് വെരി ഓൾഡ് ആൻഡ് ഹാഡ് ലോസ്റ്റ് ഓൾമോസ്റ്റ് ഓൾ ഹിസ് ടീത്ത്. അവൻ ആ നായ, ഹി വാസ് വെരി ഓൾഡ്, ഒരുപാട് വയസ്സായ ഒരു നായയായിരുന്നു. ആൻഡ് ഹാഡ് ലോസ്റ്റ് ഓൾമോസ്റ്റ് ഓൾ ഹിസ് ടീത്ത്. ടീത്ത് എന്താണ്? പല്ല്. അവന്റെ പല്ലെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു. ഒരുപാട് പ്രായമായി കഴിഞ്ഞപ്പോ അവന്റെ പല്ലൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു അല്ലെ, അവന് നഷ്ടപ്പെട്ടിരുന്നു പല്ലൊക്കെ. പല്ല്. നെക്സ്റ്റ്, വൺ ഡേ, ഒരു ദിവസം, ദ ഫാമർ ടോൾഡ് ഹിസ് വൈഫ്, ഫാമർ കൃഷിക്കാരൻ ഭാര്യയോട് പറഞ്ഞു. വൺ ഡേ ദ ഫാമർ ടോൾഡ് ഹിസ് വൈഫ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ, ഹിസ് അവന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ, വൈഫ് ഫാമർ വൈഫ് ഭാര്യ, ടോൾഡ് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, ഐ വിൽ ത്രോ ബില്ലു ഔട്ട് ടുമോറോ, ഹി ഈസ് ഓഫ് നോ യൂസ് ടു അസ്, ഞാൻ ഇവനെ നാളെ പുറത്താക്കും. ഇവനെ കൊണ്ട്, ഹി ഈസ് ഓഫ് നോ യൂസ് ടു അസ്, ഇവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് ആര് പറഞ്ഞു? ഫാമർ. ആരോട് പറഞ്ഞു? ഭാര്യയോട്, അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു. ഐ വിൽ ത്രോ ബില്ലു ഔട്ട് ടുമോറോ, ടുമോറോ നാളെ, ഹി ഈസ് ഓഫ് നോ യൂസ് ടു അസ്, യൂസ് ഉപയോഗം, പ്രയോജനം എന്നൊക്കെ, യൂസ് നമുക്ക് അവനെ കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല.
അപ്പം വൈഫ് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. പ്ലീസ് ഡോണ്ട്, അങ്ങനെ ചെയ്യരുത്. ഡു നോട്ട്, അതാണ് ഡോണ്ട്. പ്ലീസ് ഡോണ്ട്, അങ്ങനെ ചെയ്യരുത്. ലെറ്റ് ദ പുവർ ക്രീച്ചർ ലിവ് ഹിയർ, ആ മിണ്ടാപ്രാണി അല്ലെങ്കിൽ ആ പാവം ജന്തു ഇവിടെ കഴിഞ്ഞോട്ടെ. ഹി ഹാസ് സെർവ്ഡ് അസ് സിൻസ് ഹി വാസ് എ പപ്പ്, അവൻ നമ്മളെ എന്ന് തൊട്ട് സഹായിക്കുന്നവർ, അവനൊരു ചെറിയ നായ്ക്കുട്ടി ആയിരിക്കുമ്പോൾ തൊട്ട് നമ്മളെ സെർവ് ചെയ്താണ് അവൻ ജീവിക്കുന്നത്. ഹി ഹാസ് സെർവ്ഡ് അസ് സിൻസ് ഹി വാസ് എ പപ്പ്, ചെറിയ പ്രായത്തിൽ തൊട്ടേ ഈ ഫാമർ, ഈ കൃഷിക്കാരൻ ഈ നായയെ വളർത്തുവാണ്. അപ്പൊ ഫാമർ, ആ കൃഷിക്കാരൻ അതിനുള്ള ഉത്തരം പറയുക, ബട്ട് ഹി ഇസ് ടു ഓൾഡ് ടു ഡു എനിത്തിങ് നൗ. എന്താണ് പറഞ്ഞത്? എന്നാ ബട്ട്, പക്ഷേ ഹി ഇസ് ടു ഓൾഡ്, അവൻ ഒരുപാട് പ്രായമായി, ടു ഡു എനിത്തിങ് നൗ, നൗ ഇപ്പോൾ, ഇപ്പോൾ അവന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദ തീവ്സ് ആരണ്ട് സ്കെയർ ഓഫ് ഹിം അറ്റ് ഓൾ. തീവ്സ്, ആരാണ് തീവ്സ്? കള്ളന്മാർ. കള്ളന്മാർക്ക് അവനെ സ്കെയർഡ്, ഭയം, അവനെ ഒരു പേടിയുമില്ല. നമ്മൾ സാധാരണ എന്തിനാണ് വളർത്തുന്നത്? നായയെ എന്തിനാണ് വളർത്തുന്നത്? ആ നമുക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ടും പിന്നെ കള്ളന്മാരിൽ നിന്നും ഒക്കെ രക്ഷയ്ക്ക് വേണ്ടിയുമാണ് അല്ലെ. കള്ളന്മാർ വന്നാൽ നായ എന്ത് ചെയ്യും? കിടന്നുറങ്ങുമോ? ഇല്ല, നായ കുരയ്ക്കും. നായ കുരച്ച് സൗണ്ട് ഉണ്ടാക്കുമ്പം നമ്മൾ എഴുന്നേറ്റ് നോക്കും. അപ്പം കള്ളന്മാരോ അല്ലെങ്കിൽ മറ്റ് ഇഴജന്തുക്കള്, ചില വീടുകളില് പാമ്പും അങ്ങനെയുള്ള ഇഴജന്തുക്കളൊക്കെ രാത്രി വരുമ്പം നായ കുരയ്ക്കും, അങ്ങനെ അത് വീട്ടുകാരെ വിളിച്ചുണർത്തും. അപ്പം നായ നമുക്ക് ഒരുപാട് പ്രയോജനപ്പെട്ട ഒരു മൃഗമാണ്. സ്കെയർ ഓഫ് ഹിമർ. ടുമോറോ ഷാൽ ബി ഹിസ് ലാസ്റ്റ് ഡേ വിത് അസ്, നാളെ, ടുമോറോ, നാളെ അവന്റെ അവസാനത്തെ ദിവസമായിരിക്കും നമ്മളോടൊപ്പം. വിത്ത് അസ്, നമ്മളോടൊപ്പമുള്ള അവസാനത്തെ ദിവസമായിരിക്കും എന്ന് ആര് പറഞ്ഞു? ഹു ടോൾഡ്? ഫാമർ. ബില്ലു ഹേർഡ് വാട്ട് ദ ഫാമർ സെഡ്, ആര് കേട്ടു ഇത്? ബില്ലു. ബില്ലു ഹേർഡ്, ബില്ലു കേട്ടു, ഹേർഡ് കേട്ടു. വാട്ട് ദ ഫാമർ സെഡ്, കൃഷിക്കാരൻ എന്താണ് പറഞ്ഞതെന്ന് ബില്ലു കേട്ടു. ഹി വാസ് ഫ്രൈറ്റൻഡ്, അത് കേട്ടപ്പം അവന് പേടിയായി. അവൻ അത്രയും നാളും നിന്ന വീടാണ്, അവനെ അവരെവിടെങ്കിലും കൊണ്ടു കളഞ്ഞാല് അവന് വിഷമമായത്, അവന് ഭയമായി. ഇൻ ദ ഈവനിങ്, ഈവനിങ് എപ്പോഴാണ്? വൈകുന്നേരം. ഈവനിങ് വൈകുന്നേരം. ഹി വെന്റ് ടു ദ വുഡ്സ്, അവൻ കാട്ടിലേക്ക് പോയി. ഹി വെന്റ്, പോയി, ടു ദ വുഡ്സ്, കാട്ടിലേക്ക് പോയി. ഹി മെറ്റ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. മെറ്റ്, എന്താണ് മെറ്റ്? കണ്ടുമുട്ടി. ഹി മെറ്റ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്, ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? ദ ഫോക്സ്, അവൻ അവന്റെ ഒറ്റ ചങ്ങാതിയെ എവിടെ കണ്ടുമുട്ടി? കാട്ടിൽ കണ്ടുമുട്ടി. ആരാണ് ഒറ്റ ചങ്ങാതി? ഫോക്സ്, ഒരു കുറുക്കൻ. ഹി ടോൾഡ് ദ ഫോക്സ് വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ, അവൻ, ഹി, അവൻ അവന്റെ ഉറ്റ ചങ്ങാതിയോട് എന്ത് പറഞ്ഞു? വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ അവനെ കൃഷിക്കാരൻ നാളത്തോടെ വീടിന് പുറത്താക്കും. ഈ കാര്യം അവന്റെ ഒറ്റ ചങ്ങാതിയായ കുറുക്കനോട് പറഞ്ഞു. അപ്പം ഫോക്സ് എത്താണ് മറുപടി പറഞ്ഞത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത കൂട്ടുകാരോട് പറയും, ഫ്രണ്ട്സിനോട് പറയും അല്ലേ. അപ്പൊ അവര് നമുക്ക് ഒരു ഐഡിയ പറഞ്ഞു തരും. അങ്ങനൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഐഡിയാസ് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ആ ഉണ്ട്, നിങ്ങൾ നല്ല കുട്ടികളാ അല്ലേ. ശരി, അപ്പം അതുപോലെ ഫോക്സ് എന്താണ് പറഞ്ഞത്? ഡോണ്ട് വറി, ഐ ഹാവ് ഗോട്ട് എൻ ഐഡിയ. ഡോണ്ട് വറി, നീ വിഷമിക്കണ്ടെന്ന്, ഡോണ്ട് വറി, വിഷമിക്കണ്ട. ഐ ഹാവ് ഗോട്ട് എൻ ഐഡിയ, എനിക്കൊരു, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം, എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. ഇനി അടുത്ത അതിന് താഴെ ബോക്സിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇഫ് ബില്ലു അപ്രോച്ച്ഡ് യു, വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ഹിം? ഇപ്പം ബില്ലു നിങ്ങളെയാണ് സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തുപദേശം അവന് കൊടുക്കും? അപ്രോച്ച്, സമീപിക്കുക. അഡ്വൈസ്, ഉപദേശം, എന്തുപദേശം കൊടുക്കുമെന്ന്. നിങ്ങൾ ഈ ചാനല് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പം
ഞാൻ ഇടുന്ന വീഡിയോയുടെ എല്ലാം ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുമ്പം ഓൾ കൊടുക്കണം അതില് അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടും ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം